2013 ഇറങ്ങി. IMDb 5.6 റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരു ഫ്രഞ്ച് ഇറോട്ടിക് ഡ്രാമയാണ് പപ്പി ലവ്. പേര് പറഞ്ഞ പോലെ തന്നെ ഇത് ഭയങ്കര ഡ്രാമയാണ്. ഒരു റിയലിസ്റ്റിക് മോഡിൽ എടുത്തിരിക്കുന്ന ഒരു ഇറോട്ടിക് ഡ്രാമയാണ്. ഡിയാന എന്ന് പറയുന്ന ക്യാരക്ടർ അവളുടെ സെക്ഷുവാലിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഈ സിനിമേൻ്റെ മെയിൻ പ്ലോട്ട് പോകുന്നത്. അവൾ അവളുടെ അച്ഛൻ്റെയും ബ്രദറിൻ്റെയും കൂടി താമസിക്കുകയും നൈബറായിട്ട് ഒരു പുതിയ ഫ്രണ്ട് വരും. അവർ രണ്ടുപേരും കൂടി ചെയ്യുന്ന കുറേ കാര്യങ്ങളുടെ ഇടയിലൂടെയാണ് സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. ആ ഫ്രണ്ട് ജൂലിയ എന്ന് പറയുന്ന ഫ്രണ്ടിന് അച്ഛൻ അവളുടെ ഡയാനൻ്റെ അച്ഛൻ്റെ അടുത്ത് പ്രേമം തോന്നിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ ഫെർദറായിട്ട് പോകുന്ന സ്റ്റോറീസിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡ്രാമ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടം. ഭയങ്കര സ്ലോ പേസിൽ എടുത്തിട്ടുള്ള ഒരു ഫിലിമാണ്. ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഇതിങ്ങനെ എടുത്തു പറയാനുള്ള കാരണം ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ട് അവർക്ക് ടേസ്റ്റ് മാറാൻ സാധ്യതയുണ്ട്. ഇതൊരു സ്ലോ പേസിലുള്ള ഒരു ഡ്രാമ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഞാനിത് സജസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഇവർ എന്ത് ജോണറിലാണ് ഈ സിനിമ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് 100% അവർ അതിനോട് നീട്ടി പുലർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിലെ കാസ്റ്റിങ്ങും അതേപോലെ തന്നെ അത്യാവശ്യം നല്ലതാണ്. കാരണം ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടും നമ്മുടെ തലയിൽ ഇവരുടെ ആൾക്കാർ ഈ ക്യാരക്ടേഴ്സ് കുറച്ച് നേരം നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫീൽ വരുന്നതും അത്യാവശ്യം നല്ല സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഡിഫറെൻറ്റ് ആൾക്കാർക്ക് ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഇതൊരു ഡ്രാമയാണ്, പിന്നെ ഒരു ഇറോട്ടിക്കും കൂടിയാണ്. കാരണം ഇതിൽ കാണിച്ചിരിക്കുന്ന ന്യൂഡ് സീൻസും മേക്കൗട്ട് സീൻസും എല്ലാം അത്യാവശ്യം ഇറോട്ടിക് വേയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ മെയിൻ എയിമും അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇതൊരു സ്ട്രിക്ട്ലി 18+ മൂവി ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മുടെ ഗ്രൂപ്പ് മൂവി ചാനലിൽ അത്യാവശ്യം മൂവീസ് സജസ്റ്റ് ചെയ്യുന്നതിന് എല്ലാത്തിനും ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഇതും ഒരു കാറ്റഗറിയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. മിക്ക ദിവസവും ഒരു മൂവി സജസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പറ്റുമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക.